ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ സാധാരണ അരിപ്പൊടിയാണ്, കടയിലൊക്കെ കിട്ടുന്ന പത്തിരിപ്പൊടി അതുപോലത്തെ പൊടിയാണ്. ഇടിയപ്പം പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡബിള് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന്. ചിലപ്പോൾ അരിയുടെ പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് അളവിലും വ്യത്യാസം വരുമായിരിക്കാം, എന്നാലും ഇതാണ് ഏകദേശം കണക്ക്. ഇനി അതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ബീട്രൂട്ട് മുതലായത് അരിഞ്ഞ് ചെറിയ പൊടിയായി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഒരു കണക്കിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതലായാലും കുറവായാലും നല്ല ടേസ്റ്റി ആയിരിക്കും, ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റിയാണ്. കൂടെ തന്നെ അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യണം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ, തരിയൊന്നുമില്ലാതെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ലൂസാണ് ഇതിന് വേണ്ടത്. അത് പാകത്തിന് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഡിഷ് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായി ഞാനൊരു ഫ്രൈയിങ് പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ദോശയുടെ പരുവത്തിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് തരം ചട്ടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നെയ്യില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എന്തൊരു ഭംഗിയുള്ള ദോശയാണ്. നല്ല ടേസ്റ്റാണ്, കാണുന്ന മാതിരി തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനൊരു പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്. അതിനായി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള, പകുതി സവാള പൊടിയായി അരിഞ്ഞതും ആവശ്യത്തിന് എരിവിനാവശ്യമുള്ള അത്ര പച്ചമുളകും, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അല്പം കരിവേപ്പിലയും കൂടി ഒരുമിച്ച് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെപ്പർ പൗഡർ ഇഷ്ടമില്ലാത്തവർ, പെപ്പർ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. എനിക്കിഷ്ടമില്ല. ഇതിൽ താല്പര്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. മുഴുവനോടെ ഉടയ്ക്കണ്ട, അതിൽ കുറച്ച് നമുക്ക് ഉടച്ചെടുക്കാം. സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് വരാനും കുറച്ചൊരു കട്ടി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണിത്. അതിൽ നിന്ന് എടുത്തതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം മല്ലിയിലരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ ഓഫാക്കി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ.